സഹകരണ ബാങ്കിന് കോടി രൂപയുടെ സഹായം നൽകണമെന്ന് സർക്കാരിന് ശുപാർശ വായ്പാ തട്ടിപ്പിൽ സർക്കാർ നിയോഗിച്ച സമിതി റിപ്പോർട്ട് കൈമാറി ബാങ്കിന്റെ വിശ്വാസ്യത ഉറപ്പുവരുത്താനും നിന്ന് കരകയറ്റാനുമാണ് ധനസഹായത്തിനുള്ള ശുപാർശ കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ സാമ്പത്തിക സ്ഥിതിയും തട്ടിപ്പിന്റെ വ്യാപ്തിയും ഭാവി നടത്തിപ്പിന് വേണ്ട കാര്യങ്ങളും ഉൾപ്പെടെ പരിശോധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാനാണ് സർക്കാർ ഒൻപതംഗ സമിതിയെ നിയോഗിച്ചത് മുന്നൂറ് കോടി രൂപയുടെ തട്ടിപ്പ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്നുവെന്നാണ് കണക്കുകൂട്ടൽ ബാങ്കിൽ ഗുരുതര ക്രമക്കേട് നടന്നതായി സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു നൂറ്റി അൻപത് കോടി രൂപയുടെ സാമ്പത്തിക സഹായം കേരള ബാങ്ക് വഴിയോ സർക്കാർ നേരിട്ടോ നൽകണമെന്നാണ് ശുപാർശ എന്നാൽ ബാങ്കിന്റെ ബാധ്യത ഏറ്റെടുക്കാൻ കേരള ബാങ്ക് ഒരുക്കമല്ല ജില്ലയിൽ പുത്തൂർ സഹകരണ ബാങ്ക് ഉൾപ്പെടെ നിരവധി ബാങ്കുകൾ വൻ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് കരുവന്നൂർ ബാങ്കിന് മാത്രം സഹായം നൽകിയാൽ തകർച്ചയിലുള്ള മറ്റു ബാങ്കുകളും ധനസഹായത്തിനായി സർക്കാരിനെ സമീപിക്കാനുള്ള സാധ്യതയുണ്ട് അതേസമയം കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ് സി ബി ഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി അടുത്ത ദിവസം ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും കൈവിട്ടൊരു കളിയില് എത്തുന്ന സ്ഥിതി വിശേഷും ഈ പോലീസ് ഇപ്പോഴും ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുവോ അല്ലെങ്കിൽ മുഴുവൻ പ്രതികളെ നിയമത്തിന് മുന്നിൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല